ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആകാൻ മറക്കല്ലേ. യോ, നമസ്കാരം കേട്ടോ എല്ലാവർക്കും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എത്ര വ്യൂവേഴ്സ് ഉണ്ട് എന്നത് എനിക്കൊരു വിഷയമല്ല. സത്യമാണ്, ഇന്നത്തെ വീഡിയോ വ്യൂവേഴ്സ് ഉണ്ട് ഇല്ല എനിക്ക് വിഷയമല്ല. കാരണം വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഞാനിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും കാണണം, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും അത് അവിടുന്ന് ഒരു വീഡിയോ അല്ല ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദേ ഇവിടെയുണ്ട് നമ്മുടെ ഒരു ആപ്പിൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. താഴയിൽ ഐസക് ന്യൂട്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. യെസ്, ക്യാപ്ഷൻ കണ്ട പോലെ തന്നെ എന്റെ രാശി കോളാക്കല രാശി. എന്താ പറയുക, നമ്മുടെ സ്വന്തം ഐസക് ന്യൂട്ടന്റെ ബർത്ത് പ്ലേസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഗുരുത്വാകർഷണ ബന്ധം കണ്ടുപിടിക്കാൻ കാരണമായ ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിൾ, ഒരു ആപ്പിൾ കൊണ്ടാണല്ലോ ഈ ഭൂമി ഇങ്ങനെ ഗുരുത്വാകർഷണത്തിനെ പറ്റി അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പം ആ വീണ ആപ്പിളിന്റെ മരവും, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. ആക്ച്വലി നമ്മൾ നേരെ ഓൺ ദി വേ ടു സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡ് പോകുന്ന വഴിക്ക് ഇവിടെ കാംബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ചെറിയൊരു വില്ലേജാണ്. ആ വില്ലേജിനുള്ളിലാണ് നമ്മുടെ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു എന്താ പറയുക, ഭൂമിയെ തന്നെ മാറ്റിമറിച്ച ആ ഒരു സംഭവം കണ്ടുപിടിച്ച നമ്മുടെ സ്വന്തം ഐസക് ന്യൂട്ടന്റെ വീട്. ഇപ്പം പോകല്ല, മാറ്റിമറിച്ചതല്ല ആകർഷിച്ചത്. അത് ആകർഷിച്ചത് തന്നെ. സോ ഞാൻ കാണിച്ചു തരാം അവിടെ പോകുന്ന ലൊക്കേഷനൊക്കെ. ഒരു വില്ലേജാണ് കേട്ടോ, ഫുള്ള് പാടങ്ങളൊക്കെ നിറഞ്ഞ വില്ലേജാണ്. നല്ല ബ്യൂട്ടിഫുൾ വെതറാണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതേ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് ശരിക്കും ഇതിൻ്റെ പാർക്കിംഗ് കേട്ടോ. ഈ ഒരു ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനുള്ള പാർക്കിംഗ് പ്ലേസാണ്. വളരെ കീപ്പ് ആൻഡ് കാം പ്ലേസാണ്. ഈ വരുന്ന വഴിക്കെല്ലാം കാണാം ഫുള്ളി എന്താ പറയുക, ഈ ഫീൽഡാണ്. വാവ്, പിന്നെ ഞാൻ പറഞ്ഞത് നൈസ് വെതറാണ്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കിടിലം ഫീൽ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം, അപ്പോയിൻമെൻ്റ് എടുക്കണം. നമ്മൾ ആക്ച്വലി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല. പക്ഷേങ്കിൽ ഓൻ ഇവിടെ വന്നിട്ട് പിന്നെ റോഷൻ പ്രോ അവിടെ വന്ന് ഒരു പത്തിന് സംസാരിച്ച് എന്നെപ്പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് എന്താ പറയുക, സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഈ വീഡിയോസ് എന്നൊക്കെ തട്ടിവിട്ടപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു. ഈ വഴിയാണ് ഇപ്പം നമ്മൾ വന്നതാട്ടോ. ഈ വഴി വന്നിട്ട് ഇതിൻ്റെ ഇവിടെയായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതുപോലെ ഇവിടെ ഈ വലതു ഭാഗത്തോടെ നമുക്ക് പാർക്കിങ്ങിൻ്റെ സ്പേസ് വരുന്നത്. ഓക്കെ, ഫീൽഡ് ഉണ്ടോ? ഇങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ സൗണ്ട് കാണുന്ന ദൂരെ ഹൈവേ ആണ്. മോട്ടോർ റോഡിൻ്റെ ഒക്കെ ഭാഗത്തായിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്, ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. കാംബ്രിഡ്ജ്, കാംബ്രിഡ്ജിൻ്റെ അവിടെയാണ് വരുന്നത്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണെ നമ്മൾ മെല്ലെ മന്ദം മന്ദം നമ്മൾ ഓരോരോ ഇൻഫർമേഷൻസ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് നേരെ പോയിട്ട് തലയിൽ ആപ്പിൾ വീണ് ആപ്പിൾ മരം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ബോൾ കൊടുത്തിട്ടുണ്ട്, ദ വോൾ സ്റ്റോപ്പ് മാനർ എന്നുണ്ട്. അത് പ്രൊണൗൺസേഷൻ എങ്ങനെ കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വെൽക്കം ടു ഐസക് ന്യൂട്ടൺ അറ്റ് വോൾ സ്റ്റോപ്പ് മാനർ, ദ വേൾഡ് ചേഞ്ച് ഹിയർ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ടൈമിംഗ്, ഓപ്പൺ ടൈമിംഗ് ട്യൂസ്ഡേ ടു മൺഡേ 11 മണി മുതൽ 5 മണി വരെ. പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ അഡൽട്ടിന് 10 pounds ടിക്കറ്റ് വന്ന്, അതുപോലെ ചൈൽഡ്സിന് 5 pounds, ഒരു ഫാമിലി ആണെങ്കിൽ 25 pounds. പിന്നെ അപ്പം ഇതാണ് അവരുടെ ഓഫീസ്. നമുക്ക് ഇതിനകത്താണ് പോകേണ്ടത്. വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്താൽ മാത്രമേ വരാൻ പറ്റൂ. ഇതിനകത്ത് കയറിക്കാൻ ഇവിടെ ഒരുപാട് സൂവനീയർസ് ഒക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ വന്ന് ആരും വാങ്ങിപ്പോകും. ഇത്രയും ഒരു സ്പെഷ്യൽ പ്ലേസ് വന്ന് തന്നെ വാങ്ങുമെന്ന് പറയുമ്പോൾ എല്ലാവരുടെ ആഗ്രഹമില്ലേ. ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും കാണുന്നില്ല, കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് വേണം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ, നാട്ടിലെ സ്റ്റുഡിയോ പോയി നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ളൂ. ഈ ഒരു ഡിസൈനിൽ ഇവിടെ നിന്ന് കൊണ്ടപ്പോൾ ആവശ്യമില്ല. പിന്നെ ഇവിടെ നാസിൻ്റെ ഒരു ബോക്സ് കാണുന്നുണ്ട്, 500 പീസ് ഓഫ് ജിക്സോ പസിൽ എന്ന് പറഞ്ഞിട്ട്. അത് ചെറിയ കുഞ്ഞു മക്കൾക്ക് ഉള്ളതാണ്. ഞാൻ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞത് ഇവിടെ പറ മുപ്പർ എന്ന് പറയുന്നത് കുറെ സംസാരിക്കുന്നുണ്ടല്ലോ. പുള്ളി പറഞ്ഞു ഇവിടെ ഒന്ന് വോക്കർ ഉണ്ട്. ഇതിന് 4:30 ആണ് നമുക്കിപ്പോ അലോ ചെയ്തത്. ഓക്കെ, കാരണം ബുക്കിംഗ് ഇല്ലാത്തത് കാരണം കോവിഡ് അല്ലേ. അപ്പം 4:30 ഇവിടെ ഒന്ന് റൂം ചെയ്തിട്ട് നമുക്ക് പുള്ളി വന്നിട്ട് വിളിച്ചു. ഗൈഡ് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡ് വേണം കൂടെ, എന്നാലേ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഷോപ്പിലൊക്കെ ക്ലോസ് ആവുന്നില്ലല്ലേ.
ഇത് ഇത് ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ടോയ്ലറ്റ് ഇവിടെ ഉള്ളത്, പിന്നെ ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട്, സൂനിയർസിന് ഷോപ്പുകളൊക്കെ ഉണ്ട്. റാഷൻ എന്ന് പറഞ്ഞു വെച്ച് പറ ഗൈഡ് എന്തിനിടെ ഞാനില്ലേ റാഷിന്റെ വെച്ചിട്ട് നമ്മൾ ആപ്പിള് വാങ്ങാവുന്ന ഒരു ആപ്പിളും ഞാടാൻ കിട്ടി. റാഷി താടിയിൽ മടിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര മൊഞ്ചായിരുന്നു. ഒരാളെ എങ്ങനെ മുടിയെടുക്കാൻ പാടില്ല എന്ന് ഞാൻ കാണിച്ചു തരുന്ന, ആരും ട്രൈ ചെയ്യരുത് വീട്ടിലോ സ്കൂളിലോ. ബേസിക്കലി ഇത് എനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ ഒരുപാട് മരങ്ങളുടെ സ്ഥലമായിരുന്നു തോന്നുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്ക് അറിയില്ല, പണ്ട് ആവണല്ലോ. ഓക്കെ, ഇതെന്താ ഇത്? ഇതെന്താ ഇവിടെ എന്താ? ഇവിടെ അവരെ കഫേയാണ്, പക്ഷേ കഫേയില് മൊത്തം ഇയർ ഉണ്ട്. എന്തൊക്കെയാണ് ന്യൂട്ടൺ ഡൈസ്, ന്യൂട്ടൺ ജനിച്ച മൊത്തം. ഹലോ, വേറെ ഒരു കോമഡി ഉണ്ട്. എന്താ വെച്ചാൽ, പിന്നെ ഞാൻ ഈ വീട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒരിക്കലും ഞാൻ ഇതിൻ്റെ സയൻസ് പരമായ കാര്യങ്ങൾ പറയില്ല, കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ സാധനം പഠിക്കും. പഠിച്ചുകഴിഞ്ഞാൽ തല എന്താ പറയുക, ആംലേറ്റ് പോലെ തിളക്കല. ഇനി വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ എന്നാലും അടിച്ചു വെച്ചാൽ, ന്യൂട്ടൺ അറിയാം, ഒന്നാം നിയമം, രണ്ടാം നിയമം, മൂന്നാം നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രാവിറ്റി, ഒരുപാട് കാര്യങ്ങളുണ്ട് ന്യൂട്ടനെ ബന്ധപ്പെട്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ തല ഇങ്ങനെ ബേണായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ച വ്യക്തിൻ്റെ തല എന്തായിരിക്കും അല്ലേ? സോ 5 മിനിറ്റ് കൂടി നമുക്ക് പോകാൻ ഉള്ളിലേക്ക്, നമ്മളോട് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകും. നിങ്ങൾക്ക് എല്ലാവരും കോളേജിലും സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും ഐസക് ന്യൂട്ടനെ പറ്റി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവൻ 10-ാം ക്ലാസ് ഫെയിലായി എനിക്ക് വരെ അറിയാം. അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പഠിച്ചവരാണ്, പുറത്തുനിന്ന് പഠിച്ചതല്ല. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു സ്ഥലം കാണിച്ചു തരിക എന്ന കർത്തവ്യം മാത്രമാണ് നിർവഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് പിന്നെ ഇതിനെപ്പറ്റി ഹിസ്റ്ററൊക്കെ പറഞ്ഞത്, സയൻസൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹം തലയിൽ വീണ ആപ്പിളും, പക്ഷേ തലയിൽ ആപ്പിൾ വീണ മരം, ഇതൊക്കെ കാണിച്ചത് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് മെയിൻ ഉദ്ദേശം കേട്ടോ. സോ നമ്മൾ ഗൈഡ് എത്തിയിട്ട് നമ്മൾ പരിപാടി തുടങ്ങി. നമ്മൾ കാണാൻ പോകുന്ന ട്രീ ഇതാണ് കേട്ടോ. ഏതാണ് ട്രീ? ഇതല്ലേ? ഓയിക്കടാ, എൻ്റെ വീട്ടിൽ തലക്കുറിച്ച് ബുദ്ധി വന്നെങ്കിലും വരട്ടല്ലേ. അപ്പോൾ ഇതാണ് ന്യൂട്ടൻ്റെ എന്താ തലയിൽ ആപ്പിൾ വീണ ട്രീ എന്ന് പറഞ്ഞത് കണ്ടോ. ചെറിയൊരു മരമാണ്, ഇതിന് ചുറ്റും ഒരു വള്ളിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പുല്ലാണ്. സാധാരണ ഗതിയിൽ ഇവിടെ നിന്നിട്ട് അങ്ങനെ 450 വർഷം പക്ഷേ 250 വർഷം മുമ്പാണ് ശരിക്കും ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നിലത്തിലുണ്ടോ? പുല്ലാണ്. സാധാരണ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെത്തിയെടുത്ത് സിമെൻറ്റ് തറയൊക്കെ ഇട്ടിട്ട് ആടിയും ഇതൊക്കെ കൊടുക്കുന്ന ടൈമാണ്. പക്ഷേ ഇവരങ്ങനെയൊന്നുമില്ല, നാച്ചുറലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ വേറെയും മരങ്ങളുണ്ട്, മനസ്സിലാക്കണേ. 400-450 വർഷം പഴക്കമുള്ളൊരു മരമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ന്യൂട്ടൺ ഇതിൻ്റെ താഴെ വിശ്രമിക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ വീണത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ ആപ്പിൾ തലയിൽ വീണു, ഇതെന്തുകൊണ്ടാണ് താഴേലേക്ക് വീണത്, മുകളിലേക്ക് പോകാത്ത എന്നൊരു ചിന്ത വന്നത്. അദ്ദേഹം അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങുന്നു. പിന്നെ എത്രത്തോളം ഉയരത്തിൽ നിന്നൊരു സാധനം ഇട്ടാലാണ് ഭൂമിയിലേക്ക് വീഴുക, ഇപ്പം മീൻസ് ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, ഇതൊക്കെ എന്താണ് താഴെ വീഴാത്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സയൻസ് പരമായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേങ്കിൽ അത് പഠിക്കാൻ മടിയാണ്ടല്ലേ നമ്മൾ 10 തോറ്റിട്ടെണിച്ച് ഓടിയത്. ഇത് കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഐസക് ന്യൂട്ടൻ്റെ, അതുപോലെ ഐൻസ്റ്റീൻ്റെ ഒക്കെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പ്രസിദ്ധരായ ആൾക്കാരുടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിനൊരു ചാൻസ് ഒരു ഭാഗം കിട്ടി. നമ്മുടെ ഗൈഡ് അതിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്ര കാലം വിചാരിച്ച ചോന ആപ്പിൾ എന്നല്ലേ. എന്താ പറഞ്ഞത്? ഇവനെന്ത് പറഞ്ഞു? നീ ബ്രോ പറഞ്ഞു, എന്താ പറയുന്നത്? അത് പുള്ളി മറ്റേ കോയിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, പുള്ളിക്ക് ആ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. മറ്റേ കുറെ ആൾക്കാരെ കാണാം ബീച്ചിലൊക്കെ ഈ മെറ്റല് ബ്രോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു വടിയായിട്ട്. അപ്പൊ പുള്ളി അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും ട്രാവൽ ചെയ്യായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു സ്റ്റിക്ക് കാണാ, അതിന്റെ തലക്കിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ കോയിൻസ് പിക്ക് ചെയ്ത് ഇങ്ങനെ പോകും. അത് അവര് കളക്ട് ചെയ്തിട്ട് പുതിയ ഇങ്ങനെ ഉരുക്കിയിട്ട് പല സാധനത്തിനും ഉപയോഗിക്കും. നമ്മളിന്നൊക്കെ പോക്കറ്റിൽ നിന്നൊക്കെ പോകൂലേ, അപ്പൊ അതൊക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ മെറ്റൽ പിക്ക് ചെയ്യും. മെറ്റൽ ഡിറ്റക്ടർ മാറ്റി ഒരു സാധനം. പിന്നെ നോട്ട് ദ പോയിന്റ്, ഇപ്പൊ അവര് പറഞ്ഞ പോലെ നമ്മള് വിചാരിക്കുന്ന പോലെ നമ്മുടെ ചുവന്ന പഴുത്ത ആപ്പിള് നല്ല തലയിൽ വീണു. ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ആപ്പിളാണ് പിന്നെ തലയിൽ വീണത് കേട്ടോ. ഓക്കെ, ആ ആപ്പിളിന്റെ ഒരു മരമാണിത്. മാവല്ലടാ ആപ്പിൾ, മാവല്ലടാ. ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞൊന്നും മനസ്സിലായില്ല. ഇതിനാണ് രണ്ടെല്ലാം പഠിക്കാൻ പോകുന്നത്. എനിക്ക് നാട്ടിൽ പോയപ്പോഴേ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഐസക് ന്യൂട്ടൻ്റെ വീട് കേട്ടോ. കാരണം ഈ ഒരു കാര്യം കണ്ടോ, ഇതാണ് ഐസക് ന്യൂട്ടൻ്റെ വീടാണ്. ഇതിനകത്താണ് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളും കിച്ചണും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വാവ്, ഒരു 2 നില വീടാണ്. അപ്പം നമുക്കിതിനകത്ത് കയറി നോക്കാം. ഓക്കെ, ഈ ഒരു ടി വിയിൽ ശരിക്കും ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിക്കണം, നിങ്ങളും കൂടെ കണ്ടോ, സ്കിപ്പ് ചെയ്യാതാണ്ടോ. I do hope he's not getting above himself.
surprises. He's so full of surprises. He's always showing us the most marvelous things. Oranges. Well, lovely. But I said to Isaac, you mustn't spend his money so. Especially when we have so many apples in the orchard. Could go to the moon to have a good look round. He would. Isaac Newton. What would be... ഇപ്പം നമ്മളെ സെഷൻസ് കഴിഞ്ഞു. അപ്പം ഇവിടെ ശരിക്കും ഐസക് ന്യൂട്ടൻ്റെ ഒരു ഒരു പിക്ചർ കാണാൻ പറ്റും. ഇതിൽ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സാധാരണ നമ്മൾ കാണുന്ന ഫോട്ടോസിലൊക്കെ വിഗ്സ് ഉണ്ടാവും, ഇവിടെ വിഗ് ഇല്ല കേട്ടോ, ഇവിടെ സാധാരണ രീതിയിലുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ഈ ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവമുണ്ട്, അത് കുറച്ചും കൂടി വെറൈറ്റിയാണ്. ഞാൻ വാങ്ങിച്ചിടാം. ഇത് എന്താണെന്ന് വെച്ചാൽ ഐസക് ന്യൂട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് ഈ ക്ലേ കളിമണ്ണിൻ്റെ ഇട്ടിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പം അതാണത്. ഇതായിരുന്നു ശരിക്കും ഐസക് ന്യൂട്ടൻ വിഗ് വെച്ചിട്ടുള്ളൊരു പിക്കാണ് ഇത്. സോ ചെറിയൊരു റൂമാണ്. ഇവിടെ നമ്മൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. നമ്മളതിൻ്റെ അടുത്ത റൂമിലേക്കാണ് കയറുന്നത്. ഇതാണ് ശരിക്കും ഐസക് ന്യൂട്ടൻ്റെ വീടിൻ്റെ തീൻമേശ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ അദ്ദേഹത്തിൻ്റെ കസേര ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 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 പന്നിയുടെ കണ്ടോ, പന്നിയുടെ ഡിസൈനിൽ. ഇത് ശരിക്കും ഒരു ഡെമോ വെച്ചതാണ്, പക്ഷെ ഇതുപോലെ ആയിരിക്കും അന്നത്തെ തീൻമേശ എന്ന് പറഞ്ഞത്. മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുണ്ടാവും വെളിച്ചത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഇവിടെ ഒരു ബ്രെഡ് ഉണ്ട്, അതുപോലെ ചീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ, പഴയ കാലത്തെ ഗ്ലാസ്സുകൾ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം ആ സമയത്ത് പന്നിയൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഒരു ഗ്രില്ലിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ആ ഒരു ജെനുവിനിറ്റി കൂടെ അവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, തീ കത്തിച്ചതല്ല കേട്ടോ. പിന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കാര്യങ്ങൾ ഓക്കെ ഇതൊക്കെ ഉണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ ഒരു ഒരു ചെയറാണ്, മരത്തിൻ്റെ ചെയറാണ്. വാ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നിങ്ങളുടെ ലൈനുണ്ട് ഇങ്ങനെ, ഇതിൻ്റെ ഉള്ളിൽ വര അവർ പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി വേറെ ഡിസൈൻ കൊടുത്താണ്. ഐസിനോട് ചെറുപ്പത്തിൽ കുട്ടി വരയ്ക്കുമ്പോൾ വരച്ച ചുമര ചിത്രങ്ങളാണ്, അദ്ദേഹം ചുമരൻ്റെ മുകളിൽ വരച്ചിട്ട ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് ശരിക്കും അവർ ഗ്ലാസ്സൊക്കെ പുറത്ത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചർച്ചിൻ്റെ ചിത്രമാണ്. ഇവർ പറഞ്ഞു വെച്ചാൽ അതിൽ കറക്റ്റായിട്ട് അവൻ്റെ ബിൽഡിങ്സും സ്ട്രക്ചറൊക്കെ അദ്ദേഹം ആ ഒരു സമയത്ത് വരച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടോ, ചെറിയൊരു വീടിൻ്റെ ഡിസൈൻ അദ്ദേഹം വരച്ചതാണ് ഇത്. ഇവിടെ അദ്ദേഹം ഒരു വീടിൻ്റെ ഡിസൈനിൽ വരച്ചിട്ടുണ്ടോ, അത് വിൻമില്ലിലാണ്. എന്ന് വെച്ചാൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടൻ്റെ കുട്ടിക്കാലം, അദ്ദേഹം 9 വയസ്സ് ആ ഒരു സമയത്ത് അദ്ദേഹം വരച്ച ചിത്രങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയൊരു വിൻമില്ലാണിത്. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടോ ഇത്, നമ്മളെ ഇപ്പോൾ കാറ്റാടി മരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനത്തെ ബുദ്ധി വന്നിരുന്നു പറഞ്ഞത്. ഇതൊക്കെ അവരുടെ വീടിൻ്റെ ഉൾവശങ്ങളാണ്. ആ അതെ, ഫസ്റ്റ് മോഡൽ വിൻമില്ലിൻ്റെ ഫസ്റ്റ് മോഡൽ. അതെ, ഫസ്റ്റ് മോഡൽ കറങ്ങുന്നതൊക്കെ ഉണ്ടല്ലോ. യെസ്. നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിലാട്ടോ ഈ ഒരു പിന്നെ പ്രോപ്പർട്ടി ഇപ്പോൾ ഉള്ളത്. 1942 അവർക്കത് കിട്ടിയത്. അപ്പോൾ അവർ കെയർ ചെയ്യുന്നുണ്ട് അന്ന് മുതൽ തന്നെ. അദ്ദേഹത്തിൻ്റെ വീട്, കാരണം അവരുടെ അപ്പൂപ്പനാണല്ലോ ഇത്, തലതൊട്ടപ്പൻ, ലോകത്തിന് ലോക സയൻറ്റിസ്റ്റുകളുടെ. സോ ഇനി അടുത്ത റൂമാണ് കിച്ചണെന്നുള്ളത്. ഇത് കിച്ചൺ ആട്ടോ, ഐസക് ന്യൂട്ടൻ്റെ വീടിൻ്റെ കിച്ചണാണ്. തിന്മേശ ഉണ്ട് ഇവിടെ, ഫുഡും കാര്യങ്ങളൊക്കെ. യെസ്, പണ്ട് കാലത്ത് ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭക്ഷണം കണ്ടോ നിങ്ങൾ, ഇത് ഇവിടെ ഒരു എലിയുണ്ട്, ഇത് ജീവനുള്ള എലിയാണ്, കട്ടെടുക്കാൻ വന്നവരുണ്ട്. പിന്നെ ഡക്ക്, താറാവുകൾ, പക്ഷികൾ കണ്ടോ ആ സമയത്ത് അവർ വെച്ചത്. ഇവിടെ ഒരു വലിയ റാബിറ്റ് ഉണ്ട്, ഒറിജിനൽ റാബിറ്റിൻ്റെ, അത് ഒറിജിനൽ റാബിറ്റിന് ഇവർ സ്റ്റഫ് ചെയ്തിട്ടാ റാബിറ്റ്, ആ മോയൽ. പിന്നെ ഇവിടെ താറാവ്. യെസ്, ഇത് വേറൊന്നും സാധനമാണ് ഇവിടെ കേട്ടോ, അതിൻ്റെയൊക്കെ ഡിസൈനാണ്. ഇത് ഇതായിരുന്നു അന്നത്തെ ഭക്ഷണം കേട്ടോ, പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആനിമൽസിനൊക്കെ അവർ വെടിവെച്ചിട്ടും അങ്ങനെയൊക്കെ അവർ പിടിച്ചിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ പാത്രങ്ങളുണ്ട് ഇവിടെ, ഇന്ന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസക് ന്യൂട്ടൻ്റെ വീടിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്, മറന്നു പോരുത്. 1700 കാലഘട്ടത്തിലല്ലേ, പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ടൈപ്പ് ഇപ്പോഴും ഉണ്ടല്ലോ.
ഇപ്പോഴും ഈ ടൈപ്പ് മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഈ മേശകളോ ആയിരത്തി ആ ഉണ്ട്. മീൻസ് പണ്ട് കാലത്തെ ഈ തറവാട്ടിലും ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ഡിസൈൻ കേട്ടോ നിങ്ങൾ, 1700 കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞു. അപ്പൊ ശരിക്കും ആ ഒരു ടൈമിൽ വന്ന് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഭയങ്കര ഒരു ഫീലല്ലേ ബ്രോ, ഭയങ്കര ഒരു ഫീലാണ്. ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് തിന്നു. ഇത് റിയൽ ആപ്പിൾ കേട്ടോ. ഐസക് ന്യൂട്ടന്റെ കലാവിരി തെളിയിക്കാണുന്നത് അദ്ദേഹം ഒന്ന് വരച്ച ഡിസൈൻസ് കേട്ടോ. ഒന്ന് പോയിട്ട് സ്പൂണുകൾ കാര്യങ്ങൾ, പാത്രങ്ങൾ, പാത്രങ്ങളുണ്ട്, സ്പൂണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ വേറെ റൂമിലേക്കാണ് പോകുന്നത്. പറ ഞാൻ പണ്ട് ചുമരിൽ വെച്ച് കുത്തിയിട്ടാകുമ്പോൾ എന്നെ തച്ചിട്ട് പൊട്ടി പൊട്ടി ആക്കിയിരിക്കുന്നത്. വിശക്കിനോട്ട് വെച്ചിട്ട് നമ്മൾ ചില്ലിട്ട് വെച്ചിട്ട് എന്താ അങ്ങോട്ട്. അത് മൂപ്പർക്ക് തലയിലുണ്ട്, എനിക്ക് തലയില്ല. തലയിൽ എന്തോ ഉണ്ട്, പക്ഷെ അതെന്താ ആവശ്യമുള്ള സാധനങ്ങളില്ല. സോ ഇനി അത് ഓൻ്റെ തലയിൽ എന്തോ ഉള്ള നിങ്ങളെ കമന്റ് ചെയ്യണേ. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐസക് ന്യൂട്ടന്റെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ആ ഇവിടെ കയറുമ്പോ തന്നെ ഒപ്റ്റിക് ട്രസ്റ്റേഴ്സ്, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു നോക്കട്ടെ, ട്രിനിറ്റി കോളേജ്, അദ്ദേഹം പഠിച്ച കോളേജ് കേട്ടോ, കേംബ്രിഡ്ജ്. അദ്ദേഹത്തിന്റെ നോട്ട്സ് ആണ്, അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള നോട്ട്സ്, കൈപ്പടിച്ചുള്ള നോട്ട്സ് ഏതൊക്കെ. ഇവിടെ ഈ പറഞ്ഞ ഐസക് ന്യൂട്ടന്റെ അദ്ദേഹം എഴുതിയ ബുക്കുകൾ, പിന്നെ ഷവൽസ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ട്. 1978-1988 ഇറങ്ങിയ ഒരു പൗണ്ടിന്റെ നോട്ടിലെ ഐസക് ന്യൂട്ടന്റെ പിക്ചർ ഉണ്ടോ. ഇതൊക്കെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ വാല്യൂടെ സാധനം നടക്കും. അതുപോലെ ഇത് ഐസക് ന്യൂട്ടന്റെ സ്റ്റാമ്പുകളും പിന്നെ പോസ്റ്റ് കാർഡും ഒക്കെയാണ്, അദ്ദേഹത്തിന്റെ ഫോട്ടോസൊക്കെ. 1987 ഇത് ഇറങ്ങിയത്. ശരിക്കും ഐസക് ന്യൂട്ടന്റെ ആ ഒരു ആപ്പിൾ വീണ തത്വമില്ലേ, അതിനെ അനുസ്മരിക്കുന്ന ഒരു സൈനാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് താഴെ കിട്ടാനുണ്ട്. ഓക്കെ, ഇത് പിന്നെ എന്താ പറയാ, 2016 വേൾഡ് ബുക്ക് ഓഫ് ഡേയിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ആസ്ട്രോണോട്ട് അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുന്ന ഒരു പിക്ക് കേട്ടോ, ട്വിറ്ററിൽ വന്നതാ. നമ്മൾ ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. ഇതാണ് നമ്മൾ ഇത്ര സമയം കാര്യങ്ങൾ കണ്ട റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വലതുഭാഗത്തായിട്ടാണ് ഐസക് ന്യൂട്ടന്റെ ബെഡ്റൂം ഉള്ളത്. ഇവിടെ ഒരു മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മെയിൻ കണ്ടുപിടുത്തം, നിങ്ങൾ സ്കൂളൊക്കെ പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷേ ഇതിനെപ്പറ്റി പഠിക്കാതെ എനിക്ക് എങ്ങനെ മനസ്സിലാവുള്ളൂ. ഓക്കെ, മലയാളത്തിൽ പറയണ്ടി വാട്ടർ ഡ്രോപ്ലെറ്റ്സിലേക്ക് സൺഷൈൻ അടിക്കുമ്പോൾ ഡിഫറെന്റ് കളറായിട്ട് സ്പ്രെഡ് ആകുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവിടുന്ന് ലൈറ്റ് കാട്ടാൻ വരുന്നുണ്ട്. ഇമാജിൻ ദാറ്റ് ഇസ് സൺ, അതൊരു സൂര്യനിൽ പറയുന്ന കോപ്പി അടിച്ച പറഞ്ഞ നിനക്കറിയാം. നീ നല്ല കാസർഗോഡ് നാടൻ ഭാഷ പറഞ്ഞാ മതി. അവിടുന്ന് ബെളി വരുന്നുണ്ടോ എന്ന് ഒന്ന് കാസർഗോഡ് ഭാഷ പറഞ്ഞേ. പറ ഒരു വൈറ്റ് കളറിന് പല കളറിലേക്ക്
സ്പ്രെഡ് ആവാൻ പറ്റും ഒരു പ്രസവത്തിലൂടെ ഒക്കെ അറിയാം. അതായത് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സിലൊക്കെ പോയാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പക്ഷെ പറഞ്ഞു ടോണിസ് ഫോണെ കളിയാക്കാൻ പറഞ്ഞ ഇവരിത് ഇവിടെ ലൈറ്റ് അടിച്ചിട്ടുണ്ടോ? ഈ ടോർച്ചിന് ലൈറ്റ് ഉണ്ടോ? ഇതിപ്പോൾ ഇവിടെ ടോർച്ചാണ്, ടോർച്ച് ഇല്ലാത്ത കാലത്തിൽ സൂര്യപ്രകാശമാണ് വരുന്നത്. അതുവഴിയാണ് അദ്ദേഹം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. ആ അപ്പം ഇങ്ങനെ വന്ന സൂര്യപ്രകാശം ഇതുപോലൊരു പ്രിസത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? പല കളേഴ്സായിട്ട് മാറും. നിങ്ങൾ അവിടെ കണ്ടോ, ആ ചുമന്നോട് കണ്ടോ, കണ്ടോ, അവിടെ അങ്ങനെ പല കളേഴ്സായിട്ട് മാറും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അദ്ദേഹം ഈ ചുമരിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഇദ്ദേഹം കൈകൊണ്ട് വരച്ചതാണ്, ഐസക് ന്യൂട്ടൺ വരച്ചതാണ്. അല്ല അപ്പം ഇതാണ് അദ്ദേഹം വരച്ചതാണ്, കണ്ടോ, ഒരു ഈ ഒരു അദ്ദേഹത്തിന്റെ വിൻഡോന്റെ ഓട്ടോയിലെ കൂടി ഇങ്ങനെ പ്രകാശം വരുന്നു. ഈ പ്രസവത്തിലേക്കൂടി വന്നിട്ട് ഇവിടുന്ന് സ്പ്രെഡ് ചെയ്ത് വേറെ ഇതിലേക്കൂടെ പോയിട്ട് മൾട്ടിപ്പിൾ കളേഴ്സ് ആയിട്ട് മാറുന്നു. അതാണ് അദ്ദേഹം വരച്ചത്. പിന്നെ നേരത്തെ താഴേക്കുണ്ട് ആ ട്രെഡ്മില്ലിനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ വരച്ചതൊക്കെ ചുമർചിത്രം കാണാൻ പറ്റും. ഇതൊക്കെ സയൻസ്, ആസ്ട്രോണോറ്റ്, ആസ്ട്രോണമി, ഇതോ ഇതുപോലത്തെ കാര്യങ്ങളാണ്. ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, പഠിച്ചോണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ഹോൾ സ്ക്വയർ എന്ന് പഠിക്കാൻ തന്നെ ഒരു മാസം എടുത്തിന്. ഇതെല്ലാം പഠിക്കാൻ എത്ര മാസം എടുക്കും? ഇതൊക്കെ ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഈ ചുമര് മുഴുവൻ അദ്ദേഹം ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അദ്ദേഹം കിടന്ന കട്ടിലാണ്, ചെറിയ കട്ടിലാണ്, വലിയ കട്ടിലൊന്നുമല്ല, വളരെ വീതി കുറവാട്ടോ. പിന്നെ അതുപോലെ മരത്തിന്റെ കട്ടിലാണ് കേട്ടോ. ഇവിടെ ഒരു മരത്തിന്റെ ഒരു പെട്ടി ഒക്കെ ഉണ്ട്, ട്രങ്ക് പെട്ടി എന്ന് പറഞ്ഞൊരു പെട്ടി ഒക്കെ ഉണ്ട്. അതുപോലെ അതെ, അദ്ദേഹത്തിന്റെ തലയിൽ വീണ ആപ്പിൾ റൂമിന്റെ അവിടെ ഉണ്ട് കേട്ടോ. അതാണ് അദ്ദേഹത്തിന്റെ തലയിൽ വീണ ആപ്പിൾ മരം. ഇത് തണുപ്പ് കാലത്ത് ഇങ്ങനെ ചൂടാക്കാനുള്ള ചിമ്മിനിയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ബ്രിട്ടീഷിന്റെ ആ ഒരു ശൈലി നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഒരു റൂം, ആ റൂം ഞാൻ കാണിച്ചിരുന്നു. ഇത് ഐസക് ന്യൂട്ടന്റെ റൂമാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ആ റൂമാണിത്. പക്ഷേ ഇതിപ്പോൾ അതുപോലെ തന്നെ, അന്നത്തെ ഒറിജിനൽ ബുക്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഇതൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതിന് റീസൺ എന്താ ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ടോ. കാരണം മദ്യപാനവും ഇതും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ ഒരു റൂം ഇങ്ങനെ കിടക്കുന്നതിൻ്റെയും മദ്യപാനം തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ ഞാനത് താഴെ നിന്ന് കാണിച്ചോ. ഇതിനൊക്കെ ഒറിജിനൽ അല്ല. ആശി വിചാരിച്ചത് പൊക്കിട്ട് പോവാ, ഇനി പാടപ്പേ പൊക്കെ ഉണ്ട്. He told me to take one and we can put it in the pocket. Now he have to go to the Cambridge University, yeah? No, open it, okay? This is a bookshelf, isn't it? This is a bookshelf, yeah? It's called a book press. Book press. Yeah. There is something inside, I think. I don't know. Yeah, don't touch that though, it's a bug trap. Okay. Okay. That's so we can detect what bugs are lurking around the house, so if we get woodworm or deathwatch beetle, which eats decimates wood. Mm. Doran? We know how, we know how to treat it. Bug tracer? Mm. Yeah, yeah, it is working, isn't it? Oh yeah, bugs will walk on it and stick to it. And then we open it up and go, oh no, we've got woodworm. ഞാൻ നമ്മൾ പുറത്തെത്തി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് അദ്ദേഹത്തിൻ്റെ അല്ല, കാരണം റീസൺ ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ, അതിൽപ്പെട്ട ഒരാൾ ശരിക്കും നല്ല വെള്ളടിയും നല്ല ഗാംബ്ലിങ്ങും ചൂതാട്ടമൊക്കെ ആയിരുന്നു. അങ്ങനെ വെള്ളടിച്ചിട്ടും ചൂതാടിയിട്ടും പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി, ഒരാൾക്ക് പണയപ്പെടുത്തിയിട്ടും വീട്ടിലൊക്കെ നഷ്ടപ്പെടുത്തി. പക്ഷേ പിന്നീട് 1942 പിന്നെ ഈ നാഷണൽ ട്രസ്റ്റ് നില ഈ ഒരു ആൾക്കാർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് അത് വിലക്കെടുത്തിട്ട് കൊടുത്തത്. ഇപ്പോഴും അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കണമെങ്കിൽ ഇവർക്ക് പെർമിഷൻ വേണം പുറത്തുനിന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ വേറെ കാര്യം, ശരിക്കും ഈ നമ്മൾ പഠിച്ചതിൽ ചെറിയ തെറ്റുകൂടിയുണ്ട്. കാരണം ഒരിക്കലും ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടില്ല. അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഒരിക്കലും ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടില്ല. അദ്ദേഹം ആപ്പിൾ തലയിലല്ല വീണത്, അദ്ദേഹം ആപ്പിളിൻ്റെ മരത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ ആപ്പിളി അദ്ദേഹത്തിന് അടുത്താണ് വീണത്. അതാണ് സത്യം. എൻ്റെ പൊന്നുപോലത്തെ സയൻസ് ടീച്ചർ ഈ കണ്ട കള്ളത്തരങ്ങളിൽ പഠിപ്പിച്ചിട്ട് നമ്മൾ എന്തിനായി പറയാതാക്കുന്നത്? വേറാശി ഒന്ന് പറഞ്ഞുകൊടുക്കടാ. അതല്ലടാ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചെന്ത് അറിയോ, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണെന്ന് ടീച്ചർ പഠിപ്പിച്ചെന്നെ. വീട് വന്ന് നോക്കുമ്പോ തെറ്റ് പൊട്ടത്തിട്ട് തലയിൽ വീണില്ല, തലയിൻ്റെ സൈഡിൽ വീണു, സൈഡിലിട്ടിട്ട് പിന്നെ അവരെല്ലാരും കൂടി. എന്റെ 10 കൊല്ലം 10ാം ക്ലാസ് വരെ പഠിച്ചു, ബാഗ് 10ൽ എടുത്തിയ ഭാഗം തന്നെ, 10 കൊല്ലം വേസ്റ്റ്. ഇതെല്ലാം പൊട്ടത്തിട്ടുള്ള നമ്മൾ പഠിപ്പിച്ചിരുന്നു. പിന്നെ അവന്ന് പാടില്ല കേട്ടോ. പുതിയ തലമുറയുടെ എവിടെങ്കിലും ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ്ടില്ല കേട്ടോ, അദ്ദേഹത്തിന് അടുത്താണ് വീണത്, തലയിൽ വീണ്ടില്ല. ആ വീട് തിന്നുന്ന ചുവന്ന ആപ്പിളല്ല, കറിക്ക് ഉപയോഗിക്കുന്ന ആപ്പിളാണ്. ഓക്കെ. പിന്നെ വേറെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള സാധനം കൂടി കാണിച്ചു തരാം. എന്താ വെച്ചാൽ നിങ്ങൾ ഈ കിടക്കുന്നുണ്ടോ, ഇത്
ഇത് വളരെ സ്പെഷ്യലാണ്. ഞാൻ ശരിക്കും ഇതിനെപ്പറ്റി ഇപ്പോഴാണ് അറിയുന്നത്, ഇപ്പോൾ പറഞ്ഞാണ് അറിയുന്നത്. ഇവിടെ ഒരു ഉരുണ്ട ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, മരത്തിൻ്റെ ചില്ലിനെ കൊണ്ട് ഇവരൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും കേട്ടോ, ഈ ഒരു മരത്തിൻ്റെ ഇതുണ്ട്, ഇതൊരു ആപ്പിൾ ട്രീ ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ ആപ്പിൾ ട്രീൻ്റെ ആപ്പിൾ ട്രീ ആണ്. അതിൻ്റെ ആപ്പിളിൻ്റെ കുറച്ച് വിത്തുകൾ, ഈ വിത്തുകൾ ഇവർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബഹിരാകാശത്തേക്ക് പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട്. അങ്ങനെ കൊണ്ടുപോയ വിത്ത് അവിടെ പോയി പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ അതായത് അവിടുന്ന് നേരെ തിരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പം ഇവരത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു. ഒരു വിത്ത് ഇവിടെ കുഴിച്ചിടും, അതാണ് ഈ വളർന്നു വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി ഓരോരോ സയൻറ്റിസ്റ്റുകൾക്കും അതുപോലെ ഇതേപോലത്തെ സ്ഥലത്തുങ്ങൾ കൊടുത്തു കേട്ടോ. ഒരു വിത്ത് മാത്രം അവർ ഇവിടെ ഇങ്ങനെ ഇവിടെ വന്ന് കുഴിച്ചിട്ടുള്ളൂ. ആ വിത്താണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും സ്പേസ് സ്റ്റേഷനിലൊക്കെ പോയി വന്ന ഒരു ആപ്പിൾ ട്രീ ആണ്, അതാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കിയല്ല, ഇവർ നാച്ചുറൽ ആയിട്ട് രംഗത്ത് കീപ്പ് ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ കീപ്പ് ചെയ്തു, അതുപോലെ നാച്ചുറലായിട്ട് അതുപോലെ തന്നെ ഒരു കീപ്പ് ചെയ്തിട്ടുണ്ട്. യാ നമുക്ക് ആ ട്രീൻ എടുത്ത് പോയിട്ടേ, പിന്നെ എന്ത് വെച്ചാൽ അവിടെ തല അടിയിൽ കിടന്ന് തല വെച്ച് കിടന്നോക്കല്ലോ ആപ്പിള് കിട്ടാൻ ചാൻസ് ഇല്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇപ്പോഴും പറയുന്നത് ഓവർ ഹിസ്റ്ററി പറയാതെ സ്ഥലം കാണിച്ചവർക്ക് എന്നതാണ് എൻ്റെ ഒരു ദൗത്യം. അത് ഞാൻ വളരെ വൃത്തിയിൽ ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇങ്ങനെ തോന്നുന്നത് അതെ, ഈ ആപ്പിൾ ട്രീൻ അവസ്ഥ നോക്കിയാൽ ഒരാൾ തിരിഞ്ഞ് നോക്കുന്നില്ലേ. ഒന്ന് ഐസക് ന്യൂട്ടൺ അന്ന് അതിൻ്റെ വേറെ ഇവിടെ വന്ന് കിടന്നില്ലെങ്കിൽ ഇത് നീ ഫേമസ് ആയിട്ടുണ്ടാവില്ലേ അല്ലേ. യാ അങ്ങനെ കഴിഞ്ഞു, നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ആസ് യൂഷ്വൽ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ, പിന്നെ നമ്മളെ ടാറ്റ ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിളെ ടാറ്റ, അതുപോലെ ന്യൂട്ടൻ്റെ വീട് ടാറ്റ. യാ വേഗെടുക്ക് ഉമ്മാമാ, വേഗെടുക്ക് ഉമ്മാമാ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വ്ലോഗും സ്ക്രീൻഷോട്ട് കേട്ടോ, സോറിയാ. പക്ഷേ ഇവര് കുറേ ദിവസം വെയിറ്റ് ചെയ്യുന്നു, ഈ രണ്ടെണ്ണം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി നടന്നിട്ട് പാവം ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബാഗ് എടുത്തിട്ട് കൊടുക്കടാ. ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട്, കാരണം ഇനി സ്കോട്ട്ലൻഡിലെ കാഴ്ചകളുണ്ടാവും. ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ, കാരണം ഒരു പ്രത്യേക ഫീലിങ്ങാണ്. ഈ ലോകം മാറ്റിമറിച്ച ഒരു വ്യക്തിയുടെ വീടും അദ്ദേഹത്തിൻ്റെ മാറ്റിമറിക്കാൻ കാരണക്കാരനായ ആ ഒരു ആപ്പിളും പിന്നെ ആപ്പിളിൻ്റെ മരവും പിന്നെ എന്താ പറയുക, വൗ, അതൊരു ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. യു കെയിലുള്ള മലയാളികളോടാണ്, നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലൊക്കേഷൻ അറിയാൻ പറ്റും. നിങ്ങളെല്ലാവരും പോവാ, വന്നിട്ട് എൻജോയ് ചെയ്യ്. ബ്രോ ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോണേ? ഇവിടെ നേരെ ക്യാമറ അടിച്ചില്ലേ? ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ക്യാമ്പ്രിഡ്ജിലേക്കാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അടുത്ത എപ്പിസോഡ് കാണാം. ഈ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള കമൻറ്റിൽ നിങ്ങളെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് കണ്ടിട്ട് എത്ര ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോ. ഹിസ്റ്ററി പഠിക്കുന്ന അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡിസ്ലൈക്ക് എന്തിന്? ചിന്തിക്കരുത് ഡിസ്ലൈക്ക്. ഗൈസ് എൻ്റെ ആരാധകർക്ക് ഞാൻ എന്നിലേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ. _RISSHI_RISSHI ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ അതും പ്രൊമോട്ട് ചെയ്തി പോലെ. ഓക്കെ റെഡി. അപ്പം എന്താ പറയുക, ഒരുപാട് നല്ല നല്ല കാഴ്ചകളുള്ള യു കെയിലെ കാഴ്ചകളും വേണ്ടി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്തത് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്തത് കമൻറ്റ് ചെയ്യും. കൂടെ നിൽക്ക് കേട്ടോ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. അപ്പം ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. കാംബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. പിന്നെ എന്തായാലും എനിക്ക് വളരെ സങ്കടമുണ്ട്. റാഷി, റാഷിക്ക് എന്താ പറയാനുള്ള ഈ ടീച്ചർമാർ നമ്മളെ പറ്റിച്ച അവസ്ഥനെ പറ്റിയിട്ട്? എന്നെ പഠിപ്പിച്ച സയൻസ് ടീച്ചർ ഒന്നും തോന്നരുത്, പക്ഷെ നിങ്ങൾ ചെയ്തത് ഒരു തെറ്റാണ്. കാരണം എന്നോട് പറഞ്ഞത്, എന്നോട് എന്നല്ല എന്നെ പോലുള്ള എല്ലാ കുട്ടികളോടും നിങ്ങൾ പറഞ്ഞത്, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിള് വീണു, അങ്ങനെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കംപ്ലീറ്റ് CCTV അവർ കാണിക്കുന്നുണ്ട്, ഒരു ഡോക്യുമെന്ററി എന്തോ സംഭവം കാണിക്കുന്നുണ്ട്. ആ അയലത്ത് പോലെ ആപ്പിള് വന്നില്ല, കുറച്ച് അപ്പുറം വീണിട്ട് വന്ന് അത് നോക്കിയിട്ടാന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തല വീണെന്ന് പറഞ്ഞതെന്ന് നമുക്ക് ശക്തമായി പ്രതിഷേധിക്കണം. റാഷി, പ്രതിഷേധിക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വേറെ കാര്യം, പരീക്ഷ എഴുതുമ്പം ആപ്പിള് തലയിൽ വീണു എന്ന് പറഞ്ഞവരെ തോപ്പിക്കണം, കൺഫേം ആയിട്ട് തോപ്പിക്കണം. അതുപോലെ സംശയമുണ്ട് എന്ന് പറഞ്ഞവരെ ജയിപ്പിക്കണം. അങ്ങനെ അന്ന് ഞാൻ തോക്കും, ഞാനും എഴുതിയിട്ടുണ്ട്. നീ എന്താ എഴുതി? ഞാൻ തലയിലിടുന്ന നീ തോക്കിട്ടേ, ഞാൻ ഏതെല്ലാം
ഞാൻ ഒരുപക്ഷെ എസ് എൽ സി ഞാൻ തോക്കാൻ കാരണം തന്നെ ഈ ഒരു ക്വസ്റ്റ്യനായിരിക്കും കേട്ടോ. അവിടെ അതെല്ലാം പുനഃപരിശോധിക്കണം. തീർച്ചയായിട്ടും എന്താ പറയുക, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസും ശക്തമായിട്ട് പ്രതിഷേധിക്കണം. പിന്നെ അത് വേണ്ട, അത് വേണ്ട, മുഖ്യമന്ത്രി അവിടെ കിടന്നോട്ടെ. അജയ് ഇപ്പൊ രാജ്യത്തിൽ പരിപാടി ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി അവിടെ നിന്നോട്ടെ, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. അപ്പം എന്താ പറയാ, ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിന്റെ പേരിലും സ്റ്റുഡൻസ് യൂണിയന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ ഹാർദവമായിട്ട് നന്ദി പറയുന്നു, അല്ലെ സ്വാഗതം പറയുന്നു. അപ്പം ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ വീട്ടിലൊക്കെ നമുക്ക് മാർച്ചൊക്കെ നടത്തണം. എന്തായാലും ഇനി സയൻസ് ബുക്കുകൾ ഒരിക്കലും ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ കൂടും എന്ന് പറഞ്ഞ തള്ളി മറിക്കുന്ന ടീച്ചർമാർ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾ തിരുത്തണം. ടീച്ചർമാരെ ക്ഷമിക്കണേ, പണി ജോക്കിനോട് പറഞ്ഞതാണ് കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. പറഞ്ഞാശി ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്, താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്താ പറയാ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.